താങ്കളുടെ ക്രാന്ത ദർശനത്തിന് മുന്നിൽ ഞാൻ വീണ്ടും നമിച്ചു പോകുന്നു. ഒന്നും എന്റെ കഴിവല്ല, ദൈവാനുഗ്രഹം മാത്രം. ഇനി അറിയേണ്ടത് ഒരു പ്രധാന സംഗതിയാണ്. വെളിച്ചപ്പാടിന്റെ ശക്തിയുടെ ഉറവിടം അതെന്താണ് ശങ്കുണ്ണി? എന്താ, അത് ശങ്കുണ്ണിക്ക് അറിയില്ലെന്നുണ്ടോ? അറിയാം. പക്ഷേ എത്ര ദുഷ്ടനായാലും എന്റെ പിതാവിനെ ഞാൻ ചതിക്കില്ല. നിന്റെ അച്ഛന്റെ ദുഷ്ടത മാറ്റി ഒരു നല്ല മനുഷ്യനാക്കുക എന്നതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ആ രഹസ്യം നീ പറഞ്ഞിരിക്കണം. നിന്റെ പിതാവിനെ ശുദ്ധീകരിക്കുകയാണ് ഞങ്ങളുടെയും ലക്ഷ്യമെന്ന് നീ വിശ്വസിക്കുക. പറയൂ, എന്താണ് ഉഗ്രമൂർത്തി ശക്തിയുടെ ഉറവിടം? അച്ഛന്റെ അരയിൽ എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്ന ഒരു വെള്ളാരം കല്ലാണ്. ആ രഹസ്യം ശങ്കുണ്ണി എങ്ങനെ മനസ്സിലാക്കി? വെളിച്ചപ്പാട് പറഞ്ഞു തന്നതാണ്? അല്ല, ഞാൻ സ്വയം മനസ്സിലാക്കിയതാണ്. വെളിച്ചപ്പാട് അമിതമായി കറുപ്പ് എന്ന ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. എന്റെ അരയിൽ തിരിയിരിക്കുന്ന ഈ വെള്ളാരം കല്ലാണ് ഉഗ്രമൂർത്തി ശക്തിയുടെ ഉറവിട. ആർക്കിങ്ങനെ അറിയോ? എന്റെ കല്ല് ഉഗ്രമൂർത്തി ശിലയില് വലിച്ചെറിഞ്ഞാൽ ഉഗ്രമൂർത്തിയുടെ ശക്തി ഭസ്മം ധൂളിയായി പോകും. ആ രഹസ്യം ആർക്കും അറിയില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ വെളിച്ചപ്പാടിന്റെ അരയിൽ നിന്ന് ഈ കല്ല് കൈക്കലാക്കി വലിച്ചെറിയ ആരാ ധൈര്യപ്പെടുക? ഒരുത്തനും ധൈര്യപ്പെടില്ല. എന്നോടാ കളി, ഉഗ്രമൂർത്തിയോടാ കളി. കരിച്ചിളയ ഒരാളെ വെറുതെ വിടില്ല. അപ്പോൾ കറുപ്പിന്റെ ലഹരി എന്ന അപകടം തന്നെയാണ് മറ്റൊരു വലിയ അപകടത്തിന്റെ രഹസ്യം ശങ്കുണ്ണിയുടെ ചെവിയിൽ എത്തിച്ചത്. ആ വെള്ളാരം കല്ല് ഞങ്ങൾക്കു വേണ്ടി കൈക്കലാക്കി നൽകാമോ? അച്ഛനെ ചതിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. അച്ഛനെ മകനെ കൊണ്ട് ചതിയിൽപ്പെടുത്താൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വ്യാപാരികളല്ല ശങ്കുണ്ണി. ഈ ദേശത്തിന്റെ കെടുതികൾ മാറ്റുവാനും ക്ഷേത്രം തുറപ്പിക്കുവാനുമായി മഹാരാജൻ കൊട്ടാരത്തിൽ നിന്നും അയച്ച ഉദ്യോഗസ്ഥരാണ്. സത്യം.
സത്യമാണ് ശങ്കുണ്ണി. നീ ഉഗ്രമൂർത്തി ഭക്തനല്ല, വിഷ്ണു ഭക്തനാണെന്നുള്ള കാര്യവും അറിയാം. ആണോ? എങ്കിൽ ക്ഷേത്രം തുറക്കാനും പാഞ്ചജന്യ ശബ്ദം കേൾക്കാനും വല്ലാതെ കൊതിക്കുന്നുണ്ടാവുമല്ലോ. വെള്ളാരങ്കല്ല് കൈവശപ്പെടുത്തി ഞങ്ങൾക്ക് നൽകിക്കൂടെ ശങ്കുണ്ണി? അങ്ങനെ ഈ ദേശത്തെ രക്ഷിച്ചുകൂടെ? ശരി, വെള്ളാരങ്കല്ല് ഞാൻ എത്തിച്ചു തരാം. വിഷ്ണുദേവായ നമ. ഓം ആപൽ ബാന്ധവായ നമ. ഓം ശത്രുസംഹാരമൂർത്തയേ നമ. ഓം ജഗൽപദേ നമ. ഓം വിഷ്ണുദേവായ നമ. ഓം ആപൽ ബാന്ധവായ നമ. ഓം ശത്രുസംഹാരമൂർത്തയേ നമ. ഓം ജഗൽപദേ നമ. ഓം വിഷ്ണുദേവായ നമ. ശത്രുസംഹാരമൂർത്തേ നമ. ഓം ആപൽ ബാന്ധവായ നമ. വേറെ ചെന്നല്ലോ ദേവാനന്ദൻ. ഇന്ന് രാത്രി തന്നെയല്ലേ ശങ്കുണ്ണി വെള്ളാരങ്കല്ലുമായി വരാമെന്ന് സമ്മതിച്ചത്? ശങ്കുണ്ണി നമ്മളെ പറ്റിക്കുമോ? ഇല്ല കുമാരൻ, വിഷ്ണു ഭക്തനും നേരും നെറിയും ഉള്ളവനാണ് ശങ്കുണ്ണി. അവൻ വാക്ക് പാലിച്ചിരിക്കും.
ആ വെള്ളാരം കല്ല്. പറഞ്ഞറിയിക്കാനാകാത്ത നന്ദിയുണ്ട് ശങ്കുണ്ണി. സത്യധർമ്മങ്ങൾ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരുവന്റെ പരികർമ്മിയായി നിനക്ക് സത്യവും നന്മയും ഉണ്ടായല്ലോ. വിലമതിക്കാനാവാത്ത സേവനമാണ് നീ ചെയ്തിരിക്കുന്നത്. ഈ കല്ല് കുമാരനെ ഏൽപ്പിച്ചേക്കും. കുമാരനെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആര് വലിച്ചെറിഞ്ഞാലും ഉഗ്രമൂർത്തിയുടെ ശക്തി ക്ഷയിക്കാനും പോകുന്നില്ല. പിന്നെ ആരാണ് വലിച്ചെറിയേണ്ടത്? അതിന് പിന്നിലുണ്ട് ഒരു സത്യം, ഒരു രഹസ്യം. ഉഗ്രമൂർത്തിയുടെ ശക്തി തകർക്കണമെങ്കിൽ വെള്ളാരങ്കല്ല് ശിലയിലേക്ക് വലിച്ചെറിയണം. വലിച്ചെറിയേണ്ടത് ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ എന്റെ ചോരയിൽപ്പെടുന്ന ബ്രഹ്മചാരിയെ, എന്റെ മകൻ. എനിക്ക് ഉണ്ടായിരുന്നു ഒരു പെണ്ണ്, മാധവി. അതിലൊരു സാന്തതയുണ്ട്, ശങ്കരൻകുട്ടി. മാധവിയെ ഞാൻ കൊന്നു. ശങ്കരൻകുട്ടി ഇപ്പോഴുണ്ടോ ചത്തോ എന്നാർക്കറിയാം? അഥവാ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ഭയന്ന് അവൻ ഈ പരിസരത്തെങ്ങാൻ വരാൻ പോകുന്നില്ല. അവൻ വരില്ല, എന്നെ കൊന്നു കഴിഞ്ഞു അവനെയും ഭയക്കണ്ട. ഈ വെളിച്ചപ്പാട് സുരക്ഷിതനാണ്. അപ്പോൾ ഉഗ്രമൂർത്തി ശക്തിയെ നശിപ്പിക്കാൻ കഴിവുള്ളവരിൽ ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത്. അതെ, ശിലയിൽ വെള്ളാരം കല്ല് ഞാൻ തന്നെ വലിച്ചെറിയണം. നാളെ രാവിലെ പൂജ കഴിഞ്ഞ് വെളിച്ചപ്പാട് പോകുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ ഞാൻ മൂർത്തി സ്ഥാനത്ത് തന്നെ നിൽക്കും. വെളിച്ചപ്പാട് വീട്ടിലെത്തി കൃത്യം 2 നാഴിക കഴിയുമ്പോൾ ഞാൻ ഈ കല്ല് വലിച്ചെറിഞ്ഞിരിക്കും. ഇത്രയും വിലപ്പെട്ട സേവനം അനുഷ്ഠിക്കാൻ തയ്യാറാകുന്ന വിശ്വസ്തനായ നിന്നോട് ഞങ്ങൾ ഒന്നും ഒളിക്കുന്നില്ല. ഞാൻ പന്തള രാജകുമാരൻ മണികണ്ഠനും ഇദ്ദേഹം വാവരുമാണ്. മറ്റൊരു സത്യം കൂടി, വിഗ്രഹം മോഷ്ടിച്ചത് തമ്പുരാനല്ല, ദേവാനന്ദനെയും കൂട്ടിപ്പോയി വിഗ്രഹമെടുത്തത് ഞാനാണ്.
പാഞ്ചജന്യ ക്ഷേത്രത്തിൽ യഥാസമയം യഥാവിധി വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചിരിക്കും. വൻമരമായിരുന്ന അനന്തൻ തമ്പുരാൻ കടപുഴകി വീണല്ലോ, വെളിച്ചപ്പാട് വീഴ്ത്തി. ഇനി വെളിച്ചപ്പാടല്ലേ കരനാഥൻ, വെളിച്ചപ്പാടല്ലേ നാട്ടുരാജാവ് ചക്രവർത്തി. അല്ല, പ്രധാന എതിരാളി നിലം പൊത്തിയിട്ടും വെളിച്ചപ്പാടിനെന്താ ഒരു സന്തോഷവും ഇല്ലാത്തത്? വിഗ്രഹം ഇതുവരെ കിട്ടിയില്ല, ഒരവധി കൂടി. അതിനെന്താ അവധി തരാമല്ലോ, ആയുഷ്കാലം വരെ നീളുന്ന അവധി തന്നേക്കാം. കാരണം ആ വിഗ്രഹം ഈ ജന്മം വെളിച്ചപ്പാടിന് കിട്ടാൻ പോകുന്നില്ല. വിഗ്രഹം മോഷ്ടിച്ചത് തമ്പുരാനല്ല, ഞാനാണ്. വിഗ്രഹം എന്റെ പക്കലുണ്ട്. അപ്പോ വ്യാപാരി വേഷത്തിൽ വന്ന് മോട്ടാവായിരുന്നോ നീ? വെളിച്ചപ്പാടിന്റെ ശക്തിയറിയാത്ത പാടു വെട്ടികളെ, എന്റെ ഉഗ്രമൂർത്തി നിന്നെയൊക്കെ ആയിരം കഷ്ണങ്ങളാക്കി തെറിപ്പിച്ചിരിക്കും.